അതെ, ദ ഡാവിഞ്ചി കോഡ്. യെസ്, ഇറ്റ്സ് എ ബുക്ക് റിട്ടൺ ബൈ ദ ഡാൻ ബ്രൗൺ. ഡാവിഞ്ചി കോഡ് എന്തുകൊണ്ട് പല കൺട്രീസിലും ബാൻ ചെയ്തു, അതാണ് നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ടോപ്പിക് കൊടുക്കുന്ന വിഷയങ്ങളിൽ ഒന്ന്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ മൂവി റിവ്യൂസ്, ഇംഗ്ലീഷ് മൂവി റിവ്യൂസിൽ മെസ്സേജ് വന്ന ഒരു സിനിമയാണ് ദ ഡാവിഞ്ചി കോഡ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്നത് എന്തുകൊണ്ട് ഡാവിഞ്ചി കോഡ് ഒരു ബെസ്റ്റ് സെല്ലർ ബുക്കായി, എന്തുകൊണ്ടാണ് ഡാവിഞ്ചി കോഡ് പല കൺട്രിയിൽ ബാൻ ചെയ്തിരിക്കുന്നത്, ആരാണ് ഡാവിഞ്ചി കോഡിൻ്റെ ഓദർ, എന്തുകൊണ്ടാണ് ഡാവിഞ്ചി കോഡ് ഇത്ര പോപ്പുലറായത്. ദ ഡാവിഞ്ചി കോഡ് റിട്ടൺ ബൈ ഡാൻ ബ്രൗൺ എന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. ഡാൻ ബ്രൗൺ ആൻ അമേരിക്കൻ ഓദർ. അമേരിക്കൻ ഓദർ എന്ന് പറഞ്ഞാൽ അല്ലറ ചില്ലറ തട്ടിപ്പ് കൊണ്ട് എഴുതുന്ന ഒരു പുള്ളിക്കാരനല്ല, നമ്മുടെ പക്ക ലോക്കൽ പാർട്ടികൾ പറഞ്ഞ ചുമ്മാ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോൾ എഴുതുന്ന ഒരു പുള്ളിക്കാരനല്ല ഡാൻ ബ്രൗൺ. ഡാൻ ബ്രൗണിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ആ ഒരു ബുക്ക് വായിക്കണം. എബൌട്ട് 700 പേജസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബുക്കുകളാണ് കൂടുതലായിട്ടും അദ്ദേഹം എഴുതാറുള്ളത്. ഡാൻ ബ്രൗണിൻ്റെ ഏറ്റവും ടോപ്പ് സെല്ലറായിട്ടുള്ള ഒരു ബുക്കാണ് ദ ഡാവിഞ്ചി കോഡ്. ദ ഡാവിഞ്ചി കോഡിൻ്റെ ബാക്കിയായിട്ട് വരുന്ന സിനിമയാണ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് ആൻഡ് ഇൻഫേർണോ. ഇൻഫേർണോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2016 കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമ. പിന്നെ നമ്മുടെ ഏഞ്ചൽസ് ആൻഡ് ഡീമൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2009. പിന്നെ നമ്മുടെ ഡാവിഞ്ചി കോഡ്, ഡാവിഞ്ചി കോഡ് എഴുതിയ ഇറങ്ങിയ വർഷം എന്ന് പറഞ്ഞാൽ 2006. ഇങ്ങനെ ഈ സിനിമകൾ ഇങ്ങനെ കാലഘട്ടം തോറും പോകുന്നതനുസരിച്ച് പല പല കോൺസ്പിറൻസി തിയറികൾ നമ്മുടെ ചുറ്റുപാടുമുള്ള കാലഘട്ടത്തിൽ ഉളവെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡാവിഞ്ചി കോഡ് എന്ന് പറയുന്ന സിനിമകൾ പല രാജ്യങ്ങളും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അഥവാ ബാൻ ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഡാവിഞ്ചി കോഡിൻ്റെ എന്തെങ്കിലുമൊക്കെ അറിയണം. അപ്പോൾ നിങ്ങൾ പലരും കാണും ഡാവിഞ്ചി കോഡ് എന്താണെന്നുപോലും അറിയാതെ വീഡിയോ കാണുന്നത്, അവർക്ക് വേണ്ടി മാത്രം ജസ്റ്റ് ഒരു ട്രെയിലർ നോക്കി. So let's go on to the TV. Yeah. That's our coat. 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 Robert Langdon. Yeah. One of the things that came to Nathalie, there was a lot of mysteries that came to the police. That's a thriller founder. You asked him to rescue himself. യാ ഓക്കെ, ജസ്റ്റ് ഗൈസ്, ഇതൊരു ജസ്റ്റ് ഒരു ട്രെയിലർ എന്ന് പറയത്തില്ല, കാരണം ഇതൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. കാരണം ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ട്രെയിലർ എബൌട്ട് 2 മിനിറ്റ്സ്. നമ്മളെ കഥ എന്തിനാണ്, നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഡാവിഞ്ചി കോഡിനെ കുറിച്ച് പറയാനാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഡാവിഞ്ചി കോഡിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു ഹൊററാണ്, മിസ്റ്ററിയാണ്, റിലീജിയസ് ആണ്, ത്രില്ലറാണ്, കോൺസ്പിറൻസീസ് ഉണ്ട്, അനേകം തിയറീസ് ഉണ്ട്, ഈവൻ സയൻസ് ഫിക്ഷനുള്ളവരെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനിമ ബാൻ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, വളരെ വളരെ ക്രിസ്ത്യാനിറ്റി കമ്മ്യൂണിറ്റീനെ അപമാനിക്കുന്നതിന് തുല്യമായ ഒരു സിനിമയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് എല്ലാവരും കാണുന്നത്. സിനിമ കണ്ടവർക്കാണെങ്കിൽ അറിയാം ഇതിൻ്റെ റിയൽ റീസൺ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിന് കൂടുതൽ ഇങ്ങനെ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് സിനിമ കാണാനുള്ള കോൺസെപ്റ്റ് കുറേ തോന്നും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് സിനിമ നിങ്ങൾക്ക് കാണാൻ വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്ന ആപ്പ് വഴി നിങ്ങൾക്ക് സിനിമ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്, ആപ്പല്ല സിനിമാസും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈസ്, ഞാൻ ഇൻസ്റ്റയിൽ കുറേ എനിക്ക് മെസ്സേജ് വന്നതിൽ ഫസ്റ്റ് നിന്ന് ഞാൻ കാര്യം വന്ന് ഞാൻ പറഞ്ഞു ഡാവിഞ്ചി കോഡ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നോക്കാം. എൻ്റെ ലാപ്പ് ഇവിടെ ഇരിക്കുന്നു, ഞാൻ അതിലാണ് ചോദ്യം നോക്കുന്നത്. സോ ഗൈസ്, നമുക്ക് ആ ഒന്നാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ ചോദ്യം നിതീഷ് MT ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഡാവിഞ്ചി കോഡ് സിനിമ കണ്ടു കഴിഞ്ഞ് കാണേണ്ട സിനിമകൾ ഏതെല്ലാം? അപ്പോൾ ഗൈസ്, ഡാവിഞ്ചി കോഡ് സിനിമ കണ്ടു കഴിഞ്ഞ് കാണേണ്ട സിനിമകൾ ഏതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് സെക്കൻഡ് ഇറങ്ങിയത്, അത് കഴിഞ്ഞ് ഇൻഫേർണോ, ഇതെല്ലാം 3 പാർട്ടായിട്ടാണ് വരുന്നത്. സോ ആദ്യം ഡാവിഞ്ചി കോഡ് കാണുക, അത് കഴിഞ്ഞ് ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് കാണുക, അത് കഴിഞ്ഞ് ഇൻഫേർണോ കാണുക. സോ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ചോദ്യം. അപ്പോൾ ഗൈസ്, അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ എന്നാ നമുക്കങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ചോദ്യമാണ്. അതിൻ്റെ അകത്ത് ഡാവിഞ്ചി കോഡിൽ പറയുന്ന സിനിമയിലെ എല്ലാം ട്രൂ ആണോ അഥവാ ഇതെല്ലാം ശരിയാണോ? അപ്പോൾ ഗൈസ്, ഞാനിതിനെക്കുറിച്ച് ഇങ്ങനെ നമുക്കൊന്നും അറിയത്തില്ല, അതിങ്ങനൊന്നും പറഞ്ഞാൽ ശരിയാകുന്നില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഈ ഡാവിഞ്ചി കോഡ് നല്ല സിനിമയാണ്, അങ്ങനെ എന്നെ പല സോഴ്സും ഞാൻ നോക്കി അങ്ങനെയൊക്കെ ഇതിനെ നോക്കാം. അപ്പോൾ കണ്ടതിൽ വെച്ച് പുള്ളിക്കാരൻ എഴുതിയത്, അതായത് ഡാൻ ബ്രൗൺ എഴുതിയതിൽ എബൌട്ട് ഒരു 99% കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു മേരി മഗ്ദലീനെ കുറിച്ചുള്ള ഒരു ഗോസ്പൽ ഉണ്ട്, അതുമാത്രം തെറ്റാണ്, സയൻസ് ഫിക്ഷണലാണെന്നാണ് അതിൻ്റെ അകത്ത് കാണുന്നത്. സോ ഗൈസ്, പല പക്ഷക്കാരുണ്ട്. ഇപ്പം എനിക്കിപ്പം ഇത് കണ്ടതിലും ഒരു വെച്ച് ഞാനൊന്ന് പറയുന്നു, അങ്ങനെയാണ് നമുക്കതങ്ങനെ നമ്മുടെ രീതിയിൽ, അതൊരു സ്റ്റോറിയല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം ഇതൊരു കഥയാണ്, ആ രീതിയിൽ എടുക്കുക. അപ്പോൾ ഗൈസ്, അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ചോദ്യം ഗൈസ്, അപ്പോൾ അടുത്ത ചോദ്യം ഇച്ചിരി ഫണ്ണിയാണ്. നമ്മുടെ ഓദർ ഡാൻ ബ്രൗൺ മരിച്ചോ എന്നാണ് ഒരുത്തൻ ചോദിച്ചിരിക്കുന്നത്. ഗൈസ്, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നു എന്നുള്ളത്. ഡാൻ ബ്രൗൺ മരിച്ചിട്ടില്ല, പുള്ളിക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഗൈസ്, ഡാൻ ബ്രൗൺ മരിച്ചിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ആഹാ,
ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ഡാവിൻസി കോഡ്? യെസ്, ഫണ്ണി ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല, അത് അറിയത്തില്ലാത്ത ആൾക്കാരായിരിക്കും. ഡാവിൻസി കോഡിന്റെ സമ്മറി അല്ലേ? അപ്പൊ ഡാവിൻസി കോഡിന്റെ സമ്മറി ഇത്രേ ഉള്ളൂ. എ മർഡർ ഇൻ പാരീസ്, പാരീസിലെ ഒരു കൊലപാതകം. ലൗറി മ്യൂസിയത്തിൽ പല ലിയോണാർഡോ ഡാവിൻസിയുടെ പെയിന്റിങ്സിൽ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് മനസ്സിലായി. ഈ മിസ്റ്ററീസ് എല്ലാം കൂടി കലർത്തി ഒരു റിലീജിയനെ തന്നെ തകർക്കാൻ പറ്റുന്ന സൈസ് ഒരു മിസ്റ്ററി ഉണ്ടാക്കിയെടുത്തു. ഇതിനുണ്ടാക്കിയെടുത്തെടുത്ത് ഈ മർഡർ ചെയ്യുന്ന മർഡേഴ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്ന ആളാണ് റോബർട്ട് ലാങ്ടൺ, അവർ ഹീറോ. അപ്പം ഇവൻ ഇത് അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ ഇവന് കുറേ കാര്യങ്ങൾ മനസ്സിലാകാൻ തുടങ്ങി. എന്താണ് ഇയാൾ ചെയ്യുന്നതിനുള്ള ഔചിത്യം, എന്താണ് ഇയാൾ ചെയ്യുന്നതിൽ കറക്റ്റ് എന്താ സംഭവം എന്നൊക്കെയാണ് ഇയാൾ നമ്മുടെ റോബർട്ട് ലാങ്ടൺ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോബർട്ട് ലാങ്ടൺ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരന് മനസ്സിലായി എന്തൊക്കെയോ ചില സത്യങ്ങൾ ഈ പുള്ളി ചെയ്യുന്നതിലുണ്ടെന്ന്. പക്ഷേ ഇവർ കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മാസ്റ്റർ കീ, അതവേസ് ഒരു ഓനാ അതിന് പറയുന്നതന്നെ ഒരു ചേംബർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ലോക്ക്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് ഈ ഡാവിൻസി കോഡിൻ്റെ ക്ലൈമാക്സിൽ പറയുന്നത്. ഈ ലോക്ക് കഴിക്കുമ്പോൾ അവിടെ ഒരു ക്ലൂ കിട്ടും, ആ ക്ലൂ വെച്ചാണ് ഇവർ തേടി നടന്ന ഒരു സാധനത്തിനെ കണ്ടുപിടിക്കുന്നത്. ഞാൻ ആ തേടി നടന്ന സാധനം എന്താണെന്ന് പറയത്തില്ല, നിങ്ങളത് സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പം ഈ റോബർട്ട് ലാങ്ടൺ ഇത് കണ്ടുപിടിക്കുന്നു, അങ്ങനെയാണ് ഈ സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊരു റിലീജിയസ് മിസ്റ്ററി സിനിമ, നമ്മുടെ തന്നെ സൈക്കോ ത്രില്ലർ ഒന്നുമല്ല ഗൈസ്. ഒരുത്തൻ ചോദിച്ചിരിക്കുന്നു സൈക്കോ ത്രില്ലറാണോ ഡാവിൻസി കോഡെന്ന്. നോ ഗൈസ്, സൈക്കോ ത്രില്ലർ ഒന്നും പറയാൻ പറ്റില്ല. അതെന്താ, നമ്മൾ തന്നെ അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ രണ്ട് മൂന്ന് തവണ കണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെ എനിക്കൊന്ന് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ ഗൈസ്, അതാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ ഗൈസ്, ഏക്കെയാലും നിങ്ങൾ ഹാരി പോട്ടർ കണ്ടു കഴിഞ്ഞാണ് എനിക്ക് ഇംഗ്ലീഷ് മൂവീസിനോട് റിവ്യൂസ് ഒത്തിരി പേര് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിനിമയുടെ പേര് വെച്ചൊന്ന് റിവ്യൂ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാൽ മതി. നമ്മളെക്കൊണ്ട് പറ്റുന്നതാണ് നമ്മളത് ചെയ്തിട്ട്. അപ്പോൾ ഗൈസ്, ഇന്നൊരു ഡാർക്ക് മോഡ് വീഡിയോ ആയിരുന്നു. ഏതായാലും ഇന്നൊരു ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്ലേലിസ്റ്റ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. സ്മാക്ക് ഡാറ്റ് മൺഡേ, ട്യൂട്ടോറിയൽ തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ ഡാർക്ക് മോഡ് വീഡിയോസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഫീൽ ഉണ്ടാക്കി തരുന്ന വീഡിയോസ് എല്ലാം ഫ്രൈഡേയിൽ അപ്ലോഡ് ചെയ്യുന്നു. റിയാക്ഷൻ ആൻഡ് റോസ്റ്റഡ് വീഡിയോസ്, യെസ്, എൻ്റർടൈൻമെൻറ്റ്, അത് നമ്മൾ മൺഡേയിൽ ഇടുന്നുണ്ട്. പിന്നെ സൺഡേ വീക്കെൻഡ് ലൈവ്, വീക്കെൻഡ് ലൈവിൽ നിങ്ങൾക്ക് വന്ന് എന്ത് സിനിമ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഗൈസ്, ടാറ്റാ, ബൈ ബൈ. ഇപ്പോൾ തന്നെ നാളെ കഴിഞ്ഞ് നമുക്ക് കാണാം. വീക്കെൻഡ് ലൈവിൽ ഞാൻ വരുന്നുണ്ട്, നാളെ കഴിഞ്ഞ് കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.